ഹായ് ഫ്രണ്ട്സ്, സെവൻത് എംബഡിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് നാളുകളിലായിട്ട് ഞാൻ വീഡിയോകളൊന്നും ചില കാരണങ്ങളാൽ ചെയ്യാതിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്താണുള്ളത്. മറ്റൊന്നുമല്ല, ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ ചീരാൽ പെട്രോൾ പമ്പിന് സമീപത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന 21 വർഷം മുമ്പ് ഭർത്താവിനെ നഷ്ടപ്പെട്ട ജമീലയുടെ മകൻ 23 വയസ്സുള്ള റിയാസ് 2 കിഡ്നികളും തകരാറിലായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലാണ്. തൻ്റെ 5 വയസ്സിൽ വാപ്പയെ നഷ്ടപ്പെട്ട റിയാസ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടാണ് മണാലിയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ജോലിക്ക് നോക്കി വരുമ്പോഴാണ് ഈ രോഗാവസ്ഥയിലേക്ക് മാറുകയും തൻ്റെ ഏവരുടെയും കാരുണ്യത്തിന് കൈനീട്ടേണ്ട ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തു. സ്വന്തമായ ഒരു തുണ്ട് ഭൂമിയോ കയറിക്കിടക്കാൻ കൂരയോ ഇല്ലാത്ത, മറ്റു വരുമാനമാർഗങ്ങളൊന്നുമില്ലാത്ത ജമീല മകൻ്റെ ഈ രോഗാവസ്ഥയിൽ ആകെ വിഷമാവസ്ഥയിലാണ്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് 15 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിൽ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ സഹായം അവർക്ക് വളരെയേറെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി, സൗണ്ട് കുറവാണെങ്കിലും മകൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിതുമ്പുന്ന ഒരു ഉമ്മയുടെ വാക്കുകൾ കേട്ട് ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന പണം ഇതോടൊപ്പം ഉള്ള അക്കൗണ്ടിലേക്കോ ഗൂഗിൾ പേ നമ്പറിലോ നൽകണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉമ്മയുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ, ഉമ്മയുടെ വാക്കുകൾ ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്. ഈ വിവരം പരമാവധി എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ ആ കിഡ്നി മാറ്റിവെച്ച് ആ കുടുംബത്തിന് സുഖപ്രദമായി നല്ലൊരു ജീവിതത്തിലേക്ക് ആ മകൻ കടന്നു വരുന്നതിന് വേണ്ടിയിട്ടും, ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിട്ടുള്ള മകന് വേണ്ടി കാത്തിരിക്കുന്ന ഉമ്മയ്ക്കും വേണ്ടി നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കുക. ഒപ്പം പറ്റുന്ന അത്രയും ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. ആ ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ പുറത്ത് വെച്ചൊന്നും ഈ വീഡിയോ ചിത്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാറിൽ വെച്ച് ഈ വീഡിയോ ചെയ്തു വരുന്നത്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്, ഇതോടൊപ്പം ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര രൂപയോ, കുറഞ്ഞ പണമാണെങ്കിൽ കുറഞ്ഞ, വലിയ പണമാണെങ്കിൽ വലിയ, അയക്കാൻ പറ്റുന്ന അത്രയും പണവും അവരിലേക്ക് എത്തിക്കുക. ഒപ്പം നമുക്ക് എത്ര പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കഴിയുമോ അത്രയും പേരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനും ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുക, അപേക്ഷിക്കുകയാണ്. അത് മറക്കരുത്. എല്ലാവരും അവരോട് കഴിയുന്ന സഹായം ചെയ്യണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നന്ദി. എൻ്റെ പേര് ജമീല, ഞാൻ നമ്പി അരുകുന്നതാണ്, വയനാട് ജില്ല നമ്പി അരുകുന്നതാണ്. പിന്നെ എനിക്ക് 2 ആൺകുട്ടികളാണ്. എൻ്റെ മാത്രം മോൻ റിയാസ്, 23 വയസ്സ് കഴിഞ്ഞ്. അവനിപ്പോൾ മണാലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, ചെറിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവന് സുഖമില്ലാന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ 2 കിഡ്നിക്ക് നഷ്ടപ്പെട്ട്. അപ്പോൾ എത്രയും വേഗം സർജറി ചെയ്ത് അത് കിഡ്നി മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ, മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഞങ്ങൾ 5 മാസമായിട്ട്. അപ്പോൾ ഞാനാണ് കിഡ്നി അവന് കൊടുക്കുന്നത്. എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് കുഴപ്പങ്ങളൊന്നുമില്ല, ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം സർജറി ചെയ്യണതിന് നല്ലൊരു എമൗണ്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മളത് എടുത്ത് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ പരമാവധി എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക. ഓരോരുത്തർക്ക് എത്രയാണോ കഴിയുന്നത്, 10 രൂപയായാലും അത് സന്തോഷമായിട്ട് സ്വീകരിക്കും. അത് അയച്ചു തരിക എല്ലാവരും. പിന്നെ എൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഇതിൽ, എന്നെ പോലെയുള്ള എന്നെ സഹായിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർ ഷെയർ ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നത്. എല്ലാവരും പരമാവധി, നമ്മളൊരു മോനാണ്, സ്വന്തം മോനാണെന്ന് തന്നെ കണ്ടിട്ട് 10 രൂപയായാലും അതെടുത്ത് സഹായിക്കുക. പിന്നെ എത്രയും വേഗം സർജറി ചെയ്യണം. അവനിപ്പോഴും ഹൗസ്മാരൊക്കെ ആയി, ICUയിലൊക്കെ ആയിരുന്നു, ക്ഷീണമാണ്. ഡോക്ടർമാർ പറയുന്നത് പെട്ടെന്ന് സർജറി ചെയ്താൽ എത്രയും വേഗം നമുക്ക് അവൻ്റെ ജീവൻ രക്ഷിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും സഹായിക്കുക പരമാവധി. ഇത്രയെന്നില്ല, എത്രയായാലും 10 രൂപയായാലും കഴിയുന്നത് തന്നെ സഹായിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരു മോൻ്റെ ജീവന് വേണ്ടിയിട്ടാണ്.